പ്രിയമുള്ള കുട്ടികളെ ഇസ്ലാമലൈക്കും വരഹമത്തല്ലാ വർക്കാത്തു ഇന്ന് നമ്മൾ ഈ ഓൺലൈൻ ക്ലാസ്സിലെ നാലാം ക്ലാസ്സിലെ പേജ് നമ്പർ പതിനൊന്ന് പന്ത്രണ്ട് ഉൾക്കൊള്ളുന്ന ഏതാനും പാഠഭാഗങ്ങളാണ് ചർച്ച ചെയ്യുന്നത് അപ്പോൾ മാഷ് ഉഡൻ ക്ലാസ്സിലെത്തും അപ്പോഴേക്കും എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് എടുത്ത് പേജ് നമ്പർ പതിനൊന്ന് തുറന്ന് തയ്യാറായി നിൽക്കുക ഇൻഷാല് നമുക്ക് ക്ലാസ് ആരംഭിക്കാം അയ്യുഹത്തുല്ലാബു ലാസാ സ്ലാമലൈക്കും വരഹമത്തുള്ള കൈഫൽ ഹാൽ പക്ഷെ അള്ളാ ഹൈൻ അലഹദില്ല ഓക്കേ ഫി ഫസുൽ മാലി ദ അനിൽ മന ഫിൽ വാദി ഫി വക്തസുബി പ്രഭാതത്തിൽ വാദിയിലെ മനോഹര കാഴ്ചകൾ നമ്മൾ പഠിച്ചു ഒപ്പം തന്നെ നല്ല വീഡിയോകളുടെ സപ്പോർട്ട് സഹിതം നമ്മൾ വാദിയിൽ എന്തെല്ലാം കാഴ്ചകളുണ്ടാകുമെന്ന് നമ്മൾ നന്നായി മനസ്സിലാക്കി അത് നിങ്ങളുടെ ആ നിങ്ങളുടെ മനസ്സിൽ ഇപ്പോഴും ഇങ്ങനെ ആ വീഡിയോയിലെ ദൃശ്യങ്ങളൊക്കെ ഇങ്ങനെ കാണുന്നുണ്ടാവും അല്ലേ ഓക്കേ അപ്പം നിങ്ങൾ ചിലരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടാവും പഠിച്ച മാഷ് ഇന്നും താഴ്വരയിൽ തന്നെയാണ് ഈ താഴ്വരയിൽ നിന്ന് പോരാല പരിപാടിയൊന്നും മൂപ്പരിക്കില്ലെന്ന് അല്ലേ നിങ്ങൾ ആരും ചിന്തിച്ചിട്ടുണ്ടാവും പക്ഷെ നമ്മൾ ഈ ഒരു പാഠഭാഗത്ത് വാദി എപ്തസിംഹ് എന്നുള്ള ഈ ഒരു മനോഹര പാഠഭാഗത്ത് ഒരുപാട് പഠനത്തിൻ്റെ സാധ്യതകൾ ഒരുപാട് സാധ്യതകളുള്ള ഒരു പാഠഭാഗമാണ് ഈ വാദി വാദി എന്നുള്ള ഈ പാഠഭാഗം ഇതിൽ ചെറിയ ചില വ്യാകരണങ്ങൾ അല്ലെ ഗ്രാമർ നമ്മളിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ പാഠഭാഗം നമ്മൾ പഠിച്ചു പോകുന്ന സമയത്ത് ഇതിലൊരുപാട് നാമങ്ങൾ അല്ലെങ്കിൽ ഇസ്മുകൾ നമ്മൾ പഠിച്ചുപോയി അവിടെ ശ്രദ്ധിക്കൂ സ്വാഹദ് ദീഖ് എന്ന് പറയുന്നിടത്ത് ദീക്ക് അശ്റഖത്ത് ശംസ് എന്ന് പറയുന്നിടത്ത് ശംസ് ഇന്തശ്രൂർ അവിടെ നൂറ് അങ്ങനെ ഒരുപാട് വാക്കുകളുണ്ട് നമുക്കവന്ന് പരിശോധിക്കാം ഏതൊക്കെ ഇസ്മുകളാണ് ദീക്ക് ശംസ് നൂറ് ജഹ്റ് ത്വീപ് ഓനം റായി മർബൽ വാദി നസീം ബുൽബുൽ ഫർഹ് തോഇറത്ത് ഹക്കിൽ ഫറാഷത്ത് യസൂബ് നൗർ ഇത്രയും നാമങ്ങൾ ഈ പാഠഭാഗത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ ഏതാനും ഫിഅലുകൾ പ്രവൃത്തികൾ ഇവിടെ വന്നിട്ടുണ്ട് സോഹദ്ദീഖു സോഹ അഷ്റഖത്ത് ഷംസ് അഷ്റഖ ഇത്തരത്തിൽ ആദ്യത്തെ പാരഗ്രാഫിലെ പാഠഭാഗത്തിൽ വന്ന ഫിഹലുകളെ നമുക്കൊന്ന് പരിചയപ്പെടാം ഏതൊക്കെയാണ് സോഹ ഇന്തഷറ അഷ്റക്ക തഫത്തഹ ഫ ഇർതഫ അസ്ര ഖറജ ഇത്രയും വാക്കുകളാണ് ആദ്യ പാരഗ്രാഫിൽ വന്നിട്ടുള്ളത് ഇതുപോലെ നമ്മുടെ രണ്ടാമത്തെ പാരഗ്രാഫിലും ചില ക്രിയകൾ കടന്നു വന്നിട്ടുണ്ട് ഈ പാരഗ്രാഫ് പരിശോധിക്കുമ്പോൾ അൻ നസീമു യുലാത്തിഫു നവ്വാർ ഇതിൽ യുലാത്തിഫു അൽ ബലാബിലു തെസ്തു അതിൽ തെസ്തു അൽ മവാഷി തെർത്താവു അതിൽ തെർത്താവു അങ്ങനെ ഒരുപാട് മറ്റേ ക്രിയകൾ ഇവിടെ വന്നിട്ടുണ്ട് ആ ക്രിയകൾ ഏതെല്ലാമാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം മാഷ് ഇവിടെ എഴുതിയിട്ടുണ്ട് അതെല്ലാവരും ഒന്ന് വായിക്കണം ശ്രദ്ധിച്ച് വായിക്കുക യുലാത്തിഫു തെസ് ദു തെർത്താവു തുഇ തീറു പിന്നെ നമ്മളവിടെ സോഹ അഷ്റക്ക എന്നൊക്കെ പറഞ്ഞതും ഫെയിലാണ് ഇവിടെ യുലാത്തിഫു തെസ്തു തെർത്താവു ഇതും ഫെയിലാണ് പക്ഷേ ഈ രണ്ട് ഫെയിലുകൾ തമ്മിൽ വ്യത്യാസമുണ്ട് ഇവിടെ ആദ്യം പറഞ്ഞ നമ്മുടെ സോഹ അശ്രക്ക തഫത്ത ഇതൊക്കെ ഫെഹലിൽ മാളി അത് കഴിഞ്ഞു പോയ കാലത്തെ ഫീലുകളാണ് അതായത് ആ പ്രവൃത്തി നമ്മളവിടെ ചെയ്തു പോയി സോഹ ദീക്ക് കോഴി കൂവി അത് നേരത്തെ കൂവിയതാണ് അശ്രക്കത്തെ ശംസ് സൂര്യൻ ഉദിച്ചു അവിടെ ഉദിച്ച് കഴിഞ്ഞ സംഭവമാണ് അങ്ങനെ കഴിഞ്ഞ കാലത്തെ ക്രിയകളെ സൂചിപ്പിക്കുന്നതിന് ഫെഹലിൽ മാളി എന്നും അല്ലാത്ത വർത്തമാനകാലത്തെ അല്ലെങ്കിൽ ഭാവി കാലത്തെ ഫെയിലുകൾ അല്ലെങ്കിൽ പ്രവൃത്തികൾ അല്ലെങ്കിൽ ക്രിയകളെ ഫെയിലിൽ മുലാരി എന്നും പറയുന്നു ഈ ഫെയിലുൽ മാതയും ഫെയിലിൽ മുലാരിയും നമുക്ക് വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാം അതിനെ അനിയത്തിയെ വെച്ചാൽ മതി മാഷെ ഇതൊരു മലയാള വാക്കല്ലേ ഇത് വെച്ചിട്ട് എങ്ങനെ നമ്മൾ ഈ അറബിയിലെ ഗ്രാമർ ഓർത്തു വെക്കാമെന്ന് നിങ്ങൾ ആരെങ്കിലുമൊക്കെ ഒരാളെങ്കിലും ചിന്തിച്ചിട്ടുണ്ടാകും അല്ലേ ഓക്കെ ഇതൊരു എളുപ്പമാർഗ്ഗം ഞാൻ പറഞ്ഞു തന്നേ ഉള്ളൂ അതായത് ഈ മുലാറത്തിൻ്റെ ഹുറൂഫുൽ മുലാറ എന്നാണ് ഈ ഒരു നാല് അക്ഷരങ്ങൾക്ക് പറയാം അലിഫ ന്യൂനയാ അത് ഓർത്ത് വയ്ക്കാനുള്ള എളുപ്പമാർഗമായിട്ട് നമ്മൾ എന്ന് എന്ന പദം നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയെന്നേ ഉള്ളൂ എന്തായാലും ഇത് വലിയ ക്ലാസ്സുകളിലാണ് ഇതിൻ്റെ കൂടുതൽ ഉപയോഗം ഇല്ലെങ്കിൽ അതിൻ്റെ അത് വെച്ചിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ വരികയുള്ളൂ ഇത് ജസ്റ്റ് ഈ സമയത്ത് എന്താണ് മാതി എന്താണ് മുളാരി എന്താണ് ഫീലിൽ മാതി എന്താണ് ഫീൽഡിൽ മുളാരി എന്ന് ജസ്റ്റ് വെക്കുക അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഇസ്മുകൾ നാമങ്ങളും അതുപോലെ തന്നെ ഫിലുകൾ എന്താണ് എന്നും രണ്ട് തരത്തിലുള്ള ഫീലുകൾ നമ്മൾ പഠിച്ചു ഏതാണ് ഫെയ്ലുൽ എന്നും ഫെയിലുൽ മുലാരിയും ഈ ഫീൽ ഉൽ മാലിയും ഫീൽ മുലാരിയും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്താണെന്ന് നമ്മൾ ചർച്ച ചെയ്തു ഇനി നമുക്ക് തൊട്ടടുത്ത പേജിലെ പ്രവർത്തനത്തിലേക്ക് കടക്കാം ഹുദ് സഫത്ത് സാനിയാശ്ര എല്ലാവരും പേജ് നമ്പർ പന്ത്രണ്ട് എടുക്കുക ഉന്നുർഫി ഹാദി സൊഫ ഹുനാക്കിത്താനി ഇവിടെ രണ്ട് കാർഡുകൾ കൊടുത്തിട്ടുണ്ട് എന്താണ് അഴിമതി എഴുതിയിട്ടുള്ളതെന്ന് നോക്കാം അൽ കലിമാൽ രണ്ടാമത്തത് അൽ യാ ഈ രണ്ട് പ്രവർത്തനങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ മോള് കൊടുത്ത നിർദ്ദേശം ശ്രദ്ധിക്കും നമ്മൾ പാഠഭാഗം വായിക്കണം വൻ ഖായിമ താഴെ കൊടുത്തിട്ടുള്ള പട്ടിക പൂർത്തിയാക്കാൻ വേണ്ടിയിട്ടാണ് അതിൽ ആദ്യത്തെ പ്രവർത്തനം നമുക്ക് ചെയ്യാം അൽ കലിമാബ്ദുഅത്ത് ബിത്താവ് പാഠഭാഗത്തിൽ താവ് കൊണ്ട് തുടങ്ങുന്ന പദങ്ങൾ അതിൽ ഉദാഹരണമായിട്ട് അവിടെ എന്ത് കൊടുത്തിട്ടുണ്ട് തഫത്തഹത്ത് ഇതുപോലെ താവ് കൊണ്ട് ആരംഭിക്കുന്ന പദങ്ങൾ നമ്മുടെ ഈ പാഠഭാഗത്തിൽ ഈ നെസ്സിലുണ്ടോ എന്ന് നമ്മൾ വായിച്ച് മനസ്സിലാക്കുക വായിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഏതെങ്കിലും താവ് കൊണ്ട് തുടങ്ങുന്ന പദങ്ങളുണ്ടോ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ഈ പട്ടിക പൂർത്തിയാക്കുക തഫത്തഹ എന്നതുപോലെ അതിന് തുടർച്ചയായിട്ടുള്ള ബാക്കി ബാക്കി വാക്കുകൾ നമ്മൾ എഴുതുക രണ്ടാമത്തെ പ്രവർത്തനം ശ്രദ്ധിക്കുക അൽ കലിമാത്ത് മഹ്തൂ മത്ത് ബില്യാവ് യാവ് കൊണ്ട് അവസാനിക്കുന്ന പദങ്ങൾ എഴുതാൻ വേണ്ടിയിട്ടാണ് അവിടെ ശ്രദ്ധിക്കും ആ റാ ഈ എന്ന് പറയുന്ന സ്ഥലത്ത് അവസാനം യാവ് കൊണ്ട് റ യാവ് വെച്ചാണ് അവസാനിക്കുന്നത് ഇതുപോലെ പാഠഭാഗത്ത് ഏതെങ്കിലും പദങ്ങൾ യാവ് വെച്ച് അവസാനിക്കുന്ന പദങ്ങൾ ഉണ്ടോ എന്ന് നമ്മൾ വായിച്ച് കണ്ടെത്തുക എന്നിട്ടവിടെ എന്നിട്ട് ഈ രണ്ട് പട്ടികകളും പൂർത്തിയാക്കിയിട്ട് മാഷ്ക്ക് നേരിട്ട് അയച്ചു തരിക അല്ലെങ്കിൽ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യുക ഓക്കെ നമുക്ക് അടുത്ത പ്രവർത്തനം നോക്കാം നുറാജ് ഉന്നസ് വൻ രക്തശിവ മിൻഹു അസ്മാഅ അൽഹായ് വനാത്ത് ഇതും നമ്മൾ ടെക്സ്റ്റിലെ അല്ലെങ്കിൽ നമ്മുടെ ഈ പാഠഭാഗവുമായി ബന്ധപ്പെട്ട പ്രവർത്തനമാണ് ടെക്സ്റ്റിലേക്ക് നോക്കുക അവിടെ ഒരുപാട് മൃഗങ്ങളുടെയും പക്ഷികളുടെയും പേരുകൾ ഈയൊരു പാഠഭാഗത്ത് വന്നിട്ടുണ്ട് ഉദാഹരണമായിട്ട് ഇത് വന്നിട്ടുണ്ട് ദീക്ക് ദീക്ക് എന്ന് പറഞ്ഞാൽ ഒരു പക്ഷിയാണ് അതുപോലെ തന്നെ വനം വനം എന്ന് പറഞ്ഞാൽ ആടാണ് ഈ പാഠഭാഗത്ത് വന്നിട്ടുള്ള പക്ഷികളുടെയും മൃഗങ്ങളുടെയും പേരുകൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തി നമ്മൾ അവിടേക്ക് എടുത്തെഴുതുക അതാണ് ഈ ഒരു പ്രവർത്തനം തൊട്ട് താഴെ മറ്റൊരു പ്രവർത്തനം കൂടി കൊടുത്തിട്ടുണ്ട് മുന്നൂറ് ഇല സൂറ ഹുനാക്ക സൂറത്താൻ അവിടെ രണ്ട് ചിത്രങ്ങളുണ്ട് ഈ സൂറത്തിൽ അവൽ ഹുനാക്ക ബിന്തുൻ ഒരു പെൺകുട്ടിയുണ്ട് അല്ലേ ആ ബിന്ത് എന്താ ചെയ്യുന്നത് ഒരു കോഴിക്കോട് തുറന്നു കൊടുക്കുകയാണ് കോഴിക്കോട് തുറന്നു കൊടുക്കുന്ന സമയത്ത് ആ ദജാജത്തും അതിൻ്റെ അഫ്രാഹുകളും ആ കൂട്ടിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വരുന്നുണ്ട് ഇതാണ് നമ്മുടെ ആദ്യത്തെ ഈ ഒരു ചിത്രത്തിൽ ഉള്ളത് ഇനി നമുക്ക് ചെയ്യാനുള്ള പ്രവർത്തനം അവിടെ അൽ ബിന്ത് എന്ന് മാത്രമാണ് കൊടുത്തിട്ടുള്ളത് ബാക്കി നമ്മൾ അവിടെ എഴുതണം എന്താണ് എഴുതുക എന്ന് നമുക്ക് പരിശോധിക്കാം തുറക്കുന്നു അല്ലെ ബിന്ത് അവിടെ വന്നു ഇനി തുറക്കുന്നു എന്നുള്ള വാക്കാണ് യഫ്തഹു എന്നാണ് തുറക്കുന്നത് പക്ഷെ അവിടെ ബിന്ത് ഒരു മനസ്സായ ഒരു പതായതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം യഫ്തഹു എന്ന് കൊടുക്കാൻ പാടുണ്ടോ ഇല്ല തഫ്തഹു അല്ലേ അൽ ബിന്തു തഫ്തഹു എന്താണ് തുറന്നു കൊടുക്കുന്നത് കോഴിക്കോട് കോഴിക്കോട് അറബിയിൽ പറയുന്ന പേരാണ് ഹൊം അപ്പോൾ പൂർണ്ണമായ വാചകം അൽ ബിന്തു തഫ്തഹു അൽ ഹ് ഇനി സൂറത്തിൻ രണ്ടാമത്തെ ചിത്രം ഒന്ന് നോക്കാം ഫി സൂറത്തിൽ ഔവ്വലി തഫ്തഹു അൽ ബിന്തു അൽ ബിന്തു തഫ്തഹു അൽ ഹ് ആ കോഴിക്കോട് പെൺകുട്ടി തുറന്നു കൊടുക്കുന്നു സ്വാഭാവികമായിട്ടും കോഴിക്കോട് കഴിഞ്ഞാൽ എന്തുണ്ടാവും കോഴികൾ പുറത്തേക്ക് വരും എന്തിനാണ് അവർ പുറത്തു വരുന്നത് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഫി സൂറത്ത് സാനി ഹുനാഖായുദ്ദൻ ബിന്തുൻ മാതാ തഫ്ലു ഹാദിയിൽ ബിന്ത് ഈ പെൺകുട്ടി എന്താ ചെയ്യുന്നത് ആ അവൾ കോഴികൾക്ക് തീറ്റിട്ട് കൊടുക്കുകയാണ് ഇവിടെ തുത്തൊഴിമു എന്നുള്ള പ്രവൃത്തി മാത്രമേ കൊടുത്തിട്ടുള്ളൂ ആരാണ് കൊടുക്കുന്നതെന്നും എന്താണ് കൊടുക്കുന്നതെന്നും നമ്മൾ ചേർക്കണം അപ്പോൾ അവിടെ ആരാണ് ഇവിടെ ഭക്ഷണം കൊടുക്കുന്നത് അൽബിന്ത് അപ്പോൾ അപ്പം നമ്മളവിടെ എന്ത് എഴുതണം അൽബിന്തു ബിന്തു ആർക്കാണ് ഭക്ഷണം കൊടുക്കുന്നത് ആ ലിദാജത്ത് അപ്പം എന്താ വേണ്ടത് അൽബിന്തു ബിന്തു തൂത്തൊഴിമു അദ്ധ ജാജത്ത് അപ്പോൾ അൽ ബിന്തു അദ്ധ ഇതിൻ്റെ കൂടെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അൽബിന്തു ബിന്തു അദ്ധ ജാജത്ത് വൽ അഫ്രാഹ് കൂടെ ചേർക്കാം അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്നത്തെ ഒരു ക്ലാസ്സിൽ പഠിക്കാനുള്ളത് അപ്പോൾ നമ്മൾ ഇന്ന് എന്തൊക്കെ പഠിച്ചു കൂടി ഒന്ന് നമുക്കൊന്ന് ഓർത്തു നോക്കാം ആദ്യത്തിൽ നമ്മൾ ഈ പാഠഭാഗത്തിൽ വന്ന നൗണുകൾ അല്ലെങ്കിൽ നാമങ്ങൾ ഇസ്മുകൾ നമ്മൾ പഠിച്ചു രണ്ടാമതായി ഫെയില് അല്ലെങ്കിൽ വേർബ് ഇംഗ്ലീഷിൽ പറയും ക്രിയകൾ നമ്മൾ പഠിച്ചു ആ ക്രിയകളിലെ രണ്ട് തരം ക്രിയകൾ നമ്മൾ പഠിച്ചു ഫീലിൽ മാലി അല്ലെങ്കിൽ ഫീൽ മുലാരി ഈ രണ്ട് ക്രിയകൾ പഠിച്ചു ഇതിൽ ഫീൽ മാലി കഴിഞ്ഞുപോയ പ്രവർത്തികളെയും ഫീൽ മുലാരി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതും ഇനി ഭാവിയിൽ നടക്കാനിരിക്കുന്നതുമായ പ്രവർത്തികൾക്കും എന്ത് പറയും ഫീൽ മുലാരി എന്ന് പറയും അവ ഓർത്തിരിക്കാൻ അനിയത്തി അല്ലെങ്കിൽ അൻഫ് നൂന് യത്ത ഹുറൂഫുൽ മുല്ലാറത്ത് നമ്മൾ പഠിച്ചു അതിനുശേഷം ടെക്സ്റ്റ് ബുക്കിലുള്ള ഏതാനും പ്രവൃത്തികൾ നമ്മൾ ചെയ്തു അപ്പോൾ ഇത്രയും പ്രവൃത്തികളാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ചെയ്തു തീർക്കുന്നത് ഒപ്പം തന്നെ നമ്മൾ ഒരു വർക്ക് ഷീറ്റും കൂടെ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ് പൂർത്തിയാകും ഇതിൽ ഫെയിൽ ഉൽ മാാലി മുലാരി രണ്ടും തരം തിരിച്ചെഴുതാനുള്ളതാണ് അതിനൊരു ഉദാഹരണമായിട്ട് ഫീൽ ഉൽ സോഹ എന്നും ഫെയിൽ മുലാരിക്ക് യുലാത്തിഫു എന്നും ഇവിടെ ഉദാഹരണം കൊടുത്തിട്ടുണ്ട് ഇത്തരത്തിൽ ടെക്സ്റ്റ് ബുക്കിൽ അല്ലെങ്കിൽ പാഠഭാഗത്ത് വന്ന ഫെൽ മാി ഫെൽ മുലാരി കണ്ടെത്തി ഇവിടെ പട്ടിക പൂർത്തിയാക്കുക മാഷ്ക്ക് നേരിട്ട് അയച്ചു തരുക ഒപ്പം പറയാനുള്ളത് ഇതിലെ പ്രവർത്തികളെല്ലാം ഒറ്റ ദിവസം കൊണ്ട് ചെയ്ത് തീർക്കണമെന്നല്ല ഇതിൻ്റെ നിർദ്ദേശങ്ങൾ തരുന്നതിനനുസരിച്ച് ഓരോ പ്രവർത്തികളും നമ്മൾ ചെയ്ത് നോട്ട്ബുക്കിൽ എഴുതി മാഷ്ക്ക് നേരിട്ട് അയച്ചു തരികയോ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യുകയോ വേണം അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാനുള്ളത് ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മറ്റു കൂട്ടുകാർക്ക് നിങ്ങൾ അയച്ചു കൊടുക്കുക ഷെയർ ചെയ്യുക ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ ഈ വീഡിയോക്ക് താഴെ കമൻറ്റ് ബോക്സിൽ നിർദ്ദേശങ്ങൾ അറിയിക്കുക അപ്പോൾ ഇൻഷാല് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം അസ്ലാം വൈകും വർമ്മത്തുള്ള